പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എന്ത് പറയുന്നു എല്ലാവരും? എന്തെടുക്കുമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം? സുഖമായിട്ടിരിക്കുന്നോ? നല്ല കാറ്റും മഴയൊക്കെ തുടങ്ങിയല്ലേ. അപ്പൊ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സൊക്കെ കേൾക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുവാണല്ലേ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ. മക്കളെല്ലാവരും കണ്ണടച്ച് കൈകളൊക്കെ കൂപ്പി യേശുവെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശരി, സ്നേഹരാജനായ യേശുവെ, ഒരു പ്രഭാതം കൂടി കാണുവാനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ യേശുവെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥവും സ്നേഹവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. ഓക്കെ, ഇനി കണ്ണൊക്കെ തുറന്നു കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. വിശുദ്ധ കുർബാനയൊക്കെ കണ്ടോ? ദിവ്യബലിയിൽ പങ്കുചേർന്നോ എല്ലാവരും? കൊള്ളാം, മിടുക്കൊരു പിള്ളേരാണ് കേട്ടോ. ശരി, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് എന്താന്ന് മക്കൾ ഓർക്കുന്നുണ്ടോ? എന്താ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ആ, കൂദാശയില് ആദ്യത്തെ കൂദാശയായ മാമോദിസയെ കുറിച്ചാണല്ലേ പഠിച്ചായിരുന്നു. മാമോദിസയെ കുറിച്ചും മാമോദിസയുടെ ഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇനി ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്നറിയാവോ? അടുത്ത പാഠമാണല്ലേ. ഏതാണ് അടുത്ത പാഠം? അഞ്ചാമത്തെ പാഠം. അഞ്ചാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? എന്താണ് പുസ്തകമുള്ള ഒരു പുസ്തകത്തിൽ ഒന്ന് നോക്കുകയും പേര് കണ്ടോ എന്നൊന്ന് പറഞ്ഞേം. ആ, എന്താണ്? തൈലാഭിഷേകം ആത്മാവിലുള്ള അഭിഷേകം അല്ലേ. എന്താണ് തൈലാഭിഷേകം ആത്മാവിലുള്ള അഭിഷേകം? അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. അപ്പൊ മക്കളെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. എന്നിട്ട് ടീച്ചർ ചോദ്യം ചോദിക്കുവേ. വീഡിയോ കാണാം. അപ്പൊ വീഡിയോ കണ്ടോ എല്ലാവരും? കണ്ടു അല്ലേ. നമുക്ക് എന്താന്ന് മനസ്സിലായോ? ആ, എന്താണ്? ഈശോയുടെ ശിഷ്യന്മാരുടെയും മാതാവിൻ്റെയും മേല് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന വീഡിയോ ആണല്ലേ. പരിശുദ്ധാത്മാവ് എന്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നത്? ആ, തീനാളങ്ങളുടെ രൂപത്തിൽ അല്ലേ. തീനാളത്തിൻ്റെ രൂപത്തിൽ ഈശോയുടെയും ഈശോയുടെ ശിഷ്യന്മാരുടെയും മാതാവിൻ്റെയും മേല് എഴുന്നള്ളി വന്നു. ഈശോ മരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു നമ്മൾ പഠിച്ചു അല്ലേ. മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് 40 ദിവസം കഴിഞ്ഞപ്പം ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അല്ലേ. പിതാവിൻ്റെ പക്കലേക്ക് ഈശോ 40 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. ഇനി അതിനുശേഷം 10 ദിവസം കൂടെ കഴിഞ്ഞപ്പം എന്താ സംഭവിച്ച? പന്തക്കുസ്താദിനം വന്നു അല്ലേ. പന്തക്കുസ്താദിനത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ അവർക്ക് വല്ലാതെ പേടിച്ചിരിക്കുവാണ്. കാരണം ഈശോയെ കൊന്നപോലെ അവരെ കൊല്ലുമോന്ന് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അവരാരും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒത്തുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈശോയും ഈശോയുടെ ശിഷ്യന്മാരും മാതാവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആ, സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ ഇവരുടെ മേൽ ഇറങ്ങി വന്നു അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ശിഷ്യന്മാർ പേടിയൊക്കെ അങ്ങ് മാറി. അവർ ഭയങ്കര ധൈര്യമുള്ളവരായി മാറി. നല്ല ധൈര്യമായിട്ട് ഈശോയെക്കുറിച്ച് മനുഷ്യരോട് പ്രസംഗിക്കാനായിട്ട് അവർ തയ്യാറായി മുൻപോട്ട് വന്നു. നമുക്കറിയാം വിശുദ്ധ പത്രോസ്ലീഹ
ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു അല്ലേ? ഈശോയെ കൊല്ലാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം പത്രോസ്ലീഹ തള്ളി പറഞ്ഞു ഈശോയെ. ആ പത്രോസ്ലീഹ അന്ന് ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം ഒരു പ്രസംഗം നടത്തി ഈശോയെക്കുറിച്ചും ഈശോയുടെ ഈശോ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും ഈശോ രക്ഷകനാണെന്നതിനെക്കുറിച്ചും ഒക്കെ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അന്ന് ആ ഒരു ദിവസം കൊണ്ട് എത്ര പേര് മാനസാന്തരപ്പെട്ടെന്നറിയാവോ? ഈശോയിലേക്ക് തിരിച്ചു വന്നെന്ന് മക്കൾക്കറിയാവോ? ആ 3000 പേര് അന്ന് ആ ഒരു ദിവസം തന്നെ 3000 പേര് ഈശോയിലേക്ക് ഈശോയിൽ വിശ്വസിച്ച് നമ്മുടെ സഭയിലേക്ക് വന്നു. അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാർ, നമ്മുടെ പത്രോസ്ലീഹ കൂടാതെ ബാക്കി എല്ലാ ശിഷ്യന്മാരും നാട്ടിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈശോയെക്കുറിച്ച് പറയാനായിട്ട് യാത്ര പുറപ്പെടുകയാണ് അല്ലേ. അങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഭാരതത്തിൽ ഈശോയെക്കുറിച്ച് പറയാനായിട്ട് വന്ന സ്ലീഹ ആരാണെന്ന് മക്കൾക്കറിയാവോ? എല്ലാവർക്കും അറിയാം അല്ലേ. ആരാണ്? ആ വിശുദ്ധ തോമസ് സ്ലീഹ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ് അല്ലേ. നമ്മുടെ വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന ആരാണ്? തോമസ് സ്ലീഹ. അപ്പോൾ ഈ ശിഷ്യന്മാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനായിട്ട് പോയി. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ സഹായത്തിനായിട്ട് കുറച്ച് ഡീക്കന്മാരെ ശിഷ്യന്മാർ തിരഞ്ഞെടുത്തിരുന്നു. എത്ര ഡീക്കന്മാരുണ്ടായിരുന്നെന്നറിയാവോ? 7 പേരുണ്ടായിരുന്നു കേട്ടോ. എത്ര പേരുണ്ട്? 7 പേര്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് വിശുദ്ധ എസ്തഫാനോസ്. മക്കൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ. എന്താ വിശുദ്ധ എസ്തഫാനോസിൻ്റെ പ്രത്യേകത? എന്താണ്? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് അദ്ദേഹം അല്ലേ. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അപ്പം എങ്ങനെയാണ് വിശുദ്ധ എസ്തഫാനോസ് രക്തസാക്ഷിയായി മാറിയതെന്ന് മക്കൾക്കറിയാവോ? എങ്ങനെയാണ്? അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു അല്ലേ. കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. അപ്പോൾ ഞാനൊരു ടീച്ചറൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ നല്ലൊരു അച്ഛൻ, നമ്മുടെ ഡൊമിനിക് അച്ഛനെ പോലെയുള്ളൊരു നല്ലൊരു അച്ഛൻ വന്ന് ധ്യാനമൊക്കെ നടത്തി ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. ഈശോയുടെ പേരൊക്കെ അങ്ങ് ആ നാട്ടിലുള്ള മനുഷ്യരെല്ലാം അറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റ് സഭകളിൽ അല്ല മറ്റ് മതത്തിൽ നിന്നുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ച് നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നു എന്നിങ്ങ് കൂടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മറ്റ് മതത്തിലുള്ള താല്പര്യത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മളോടും നമ്മുടെ സഭയോടും അല്ലെങ്കിൽ ധ്യാനം നടത്തുന്ന അച്ഛനോടൊക്കെ ഒരു ദേഷ്യം വരും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മുടെ ആൾക്കാരെ എല്ലാം കൊണ്ടുപോയി അപ്പോൾ അവരെ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ ശരിയാക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. അതുപോലെ തന്നെ അന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ എസ്തഫാനോസ് ഇങ്ങനെ നടുനീളെ യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒത്തിരി രോഗശാന്തിയൊക്കെ നൽകി വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നപ്പം അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് എന്തായി? അദ്ദേഹത്തിനോട് ദേഷ്യമായി അല്ലേ. എങ്ങനെയെങ്കിലും എസ്തഫാനോസിനെ കൊന്നുകളയണമെന്ന് അവരാഗ്രഹിച്ചു. അപ്പോൾ തക്കം കിട്ടിയ സമയത്ത് കുറേ ആൾക്കാരൊക്കെ കൂടി അദ്ദേഹത്തെ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു കൊന്നു. ഈ കല്ലെറിഞ്ഞ് നമുക്കറിയാം അല്ലേ, നമ്മുടെ മേലൊക്കെ ഒരു കല്ലൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്ത് വേദനയായിരിക്കും. അപ്പോൾ ഈ കല്ലെറിഞ്ഞ് മേലു മുഴുവൻ ഇങ്ങനെ രക്തമൊക്കെ വന്നിരുന്ന സമയത്ത് എസ്തഫാനോസ് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈശോ പണ്ട് പ്രാർത്ഥിച്ചെന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ ഒന്ന് പ്രാർത്ഥിച്ചു അല്ലേ. അതുപോലെ തന്നെ വിശുദ്ധ എസ്തഫാനോസും പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവായ ദൈവമേ, ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് പൊറുക്കണം കേട്ടോ എന്ന് എസ്തഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ കണ്ട കാഴ്ച എന്താന്ന് നമുക്കറിയാവോ? എന്താണ്? സ്വർഗീയ സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു അല്ലേ. പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു ഇരിക്കുന്നു. അപ്പോൾ ഈ കാഴ്ച കണ്ട് സന്തോഷം കൊണ്ട് നമ്മുടെ എസ്തഫാനോസ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ ഈ കല്ലെറിഞ്ഞതിൻ്റെയും മുറിവുണ്ടായതിൻ്റെയും വേദനയൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ എസ്തഫാനോസ് ക്രിസ്തുവിന് വേണ്ടിയിട്ട്, വിശ്വാസത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചു. അപ്പോൾ നമ്മൾ ഡീക്കന്മാരിൽ 7 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ആര്? വിശുദ്ധ എസ്തഫാനോസ്. പിന്നെ ബാക്കി 6 പേരായിരിക്കാന്ന് നമുക്കറിയാവോ? ആരൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? അറിയത്തില്ല. എന്നാൽ ടീച്ചർ പറഞ്ഞുതരാം. ആദ്യത്തെ വ്യക്തി എസ്തഫാനോസ്, രണ്ടാമത്തെ ആള് നിക്കോനാന്, മൂന്നാമത്തെ ആള് ആരാണ്? തീമോന്, നാലാമത്തെ ആള് പ്രൊക്കോറോസ്, അഞ്ചാമത്തേത് ഫിലിപ്പോസ്, ആറാമത്തേത് പർമേനാസ്, 7-ാമത്തെ ആള് നിക്കോളോസ്. അപ്പോൾ 7 പേരും മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്തു ശിഷ്യന്മാരും ഈ ഡീക്കന്മാരും ഒക്കെ ക്രിസ്തുവിന് വേണ്ടിയിട്ട്
ആ രക്തസാക്ഷിത്വം വഹിച്ചു അല്ലേ? ഇവരെല്ലാവരും ക്രിസ്തുവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. അപ്പം ഇവർക്കൊക്കെ എന്താണ് ഈ രക്തസാക്ഷിത്വം വഹിക്കാനുള്ള മരിക്കാനുള്ള ധൈര്യം ലഭിച്ചത് എവിടുന്നാണ്? ആ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരിൽ നിറഞ്ഞതിന് ശേഷമാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് മരിക്കാൻ പോലും അവർ തയ്യാറായിട്ട് മുമ്പോട്ട് വരുന്നത് അല്ലേ? അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിയും ഈ ധൈര്യവും ഒക്കെ നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് എന്തെന്ന് പറയുന്നത്? ആ തൈലാഭിഷേകം എന്ന കൂദാശ അല്ലേ? അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് എന്തെന്ന് പറയുന്നത്? ആ തൈലാഭിഷേകം അല്ലേ? ഈ തൈലാഭിഷേകത്തെ കുറിച്ച് സഭ വ്യക്തമായ ഒരു നിർവചനം നൽകുന്നുണ്ട്. അതെന്താന്ന് മക്കൾക്ക് അറിയാവോ? എന്താണ്? ആ നമ്മൾ മാമോദീസായിലൂടെ വീണ്ടും ജനിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു അല്ലേ? എന്താണ് മാമോദീസായിലൂടെ നമ്മുടെ രണ്ടാമത്തെ ജനനം, ക്രിസ്തുവിലുള്ള അല്ലേ പരിശുദ്ധാത്മാവിലുള്ള രണ്ടാമത്തെ ജനനം. ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ആരുടെ മക്കളായി മാറുന്നു? ആ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നല്ലേ. ദൈവത്തിൻ്റെ മക്കളായി മാറിക്കഴിയുമ്പം നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനും സാക്ഷ്യം നൽകാനുമായിട്ട് സാധിക്കും. അപ്പം ദൈവത്തെ സാക്ഷ്യം, യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുവാനും യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കുവാനുമുള്ള ധൈര്യം, ഒരു ശക്തി ഒക്കെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ധൈര്യവും ഒക്കെ നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് എന്തെന്ന് പറയുന്നത്? ആ തൈലാഭിഷേകം. ഇങ്ങനെ പറയാം, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിനും അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും വേണ്ടി വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ധൈര്യവും നമുക്ക് നൽകുന്ന കൂദാശയാണ് എന്തെന്ന് പറയുന്നത്? ആ തൈലാഭിഷേകം എന്ന കൂദാശ. മനസ്സിലായോ മക്കൾക്ക്? അപ്പം ഇന്ന് ഇത്രയും നമുക്ക് പഠിച്ചാൽ മതി. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയാലോ. എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? ആ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്ന അല്ലേ? എന്ത് രൂപത്തിലാണ്? തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്ന കണ്ടു. പിന്നെ നമ്മൾ എന്താ കണ്ടത്? ആ വിശുദ്ധ എസ്തഫാനോസിനെ കുറിച്ച്, അദ്ദേഹം ആരായിരുന്നു? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി അല്ലേ? ബാക്കി ഡീക്കന്മാരുടെ പേരുകളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് ഏതാം? ആ തൈലാഭിഷേകം എന്ന കൂദാശ എന്താണെന്നാണ് അല്ലേ സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ തൈലാഭിഷേകം എന്ന കൂദാശ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പം ഈ ആഴ്ചത്തേക്ക് ടീച്ചർ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ പറയാം. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ചോദ്യം മനസ്സിലായില്ലേ? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ഇനി രണ്ടാമത്തെ ചോദ്യം, തൈലാഭിഷേകം എന്ന കൂദാശ എന്നാൽ എന്ത്? മനസ്സിലായോ? പുസ്തകത്തിൽ കിടപ്പുണ്ട്, കൃത്യമായിട്ട് ഉത്തരം കിടപ്പുണ്ട്. ആ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം എന്ത് ചെയ്യണം? ആ ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ചോദ്യമൊക്കെ കഴിഞ്ഞ അപ്പം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്, ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും കണ്ണൊക്കെ അടച്ച് കൈകളൊക്കെ കൂപ്പി ഒരു നിമിഷം നമുക്ക് തമ്പുരാനെ നന്ദി പറയാം കേട്ടോ. നല്ലവനായ തമ്പുരാനെ, ഇന്ന് ഈ ദിവസം അങ്ങ് ഞങ്ങൾക്കായി അരുളിയ വചനങ്ങൾ ഞങ്ങളുടെ മനസ്സിലാഴ്ന്നിറങ്ങട്ടെ. അങ്ങയോടൊപ്പം ആയിക്കൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, യേശുവേ പിതാവേ, ഞങ്ങൾക്ക് മധ്യസ്ഥവും സഹായവുമായിരിക്കണമേ. ആമേൻ.